Vstar, just right for me. Behindwoods presents Vstar-Star Gym Awards in the final 10 ലെത്തിയ മറ്റൊരു ജിമ്മിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ചേരാനല്ലൂരിലുള്ള കാറ്റമൗണ്ട് ജിം. അപ്പോൾ ഈ ജിമ്മിന്റെ ഓണറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ലെറ്റ്സ് വെൽക്കം ഷൈജൻ. ഷൈജൻ ചേട്ടാ വെൽക്കം. അപ്പോൾ കൺഗ്രാജുലേഷൻസ്, Vstar-Star Gym Awards-ന്റെ ഫൈനൽ 10 ലെത്തിയിട്ടുള്ള ജിമ്മിന്റെ ഓണറാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ടത് നിറച്ച് സെലിബ്രിറ്റീസ് ആണല്ലോ ചേട്ടാ, നമ്മൾ വീഡിയോ നോക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നവരും ഒക്കെ സെലിബ്രിറ്റീസ്. ഈ സെലിബ്രിറ്റീസ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നതിനകത്തുള്ള ഒരു രഹസ്യം എന്താണ്? രഹസ്യം ഫസ്റ്റ് ടൈമില് ഉണ്ണിമൂന്തനാണോ വെച്ചത്? ഉണ്ണിമൂന്തൻ ഒരു വിക്രമായിത്തൻ എന്ന സിനിമക്ക് വേണ്ടി അദ്ദേഹം ആദ്യം വരുന്നത് ഒരു നാല് ഇത്തിരി വണ്ണം കൂടി കേട്ടിട്ട് 4 kg ഒക്കെ കുറച്ച് മതി എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ ആ സിനിമ ഇത്തിരി നീണ്ടുപോയി. നീണ്ടുപോയി കഴിഞ്ഞപ്പോ പുള്ളി 6-pack ആയി, അത് ഭയങ്കരമായിട്ട് വാർത്തയായി. അങ്ങനെ ആ ലൊക്കേഷനിൽ വെച്ച് അനുമോഹനെ കണ്ട്, അനുമോഹൻ ആ സിനിമ ഒരു വേറൊരു സിനിമയിൽ വെച്ച് അനുമോഹൻ, വിനുമോഹൻ പിന്നെ ഭാര്യ അവര് വന്ന്, അനുമോഹന്റെ ഫ്രണ്ടായിരുന്നു ടോവിനോ തോമസ്, അങ്ങനെ വന്ന് ഗോദ എന്ന് പറഞ്ഞ സിനിമ ഗോദക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് ഗോദയിലും ടോവിനോ ബൈക്ക് നമുക്ക് 6-pack ആക്കി കൊടുക്കാൻ പറ്റി. അതിനുശേഷം ഒരു മെക്സിക്കൻ ആവാരത് ഒന്ന്, അതില് രൂപേഷ് പീതാംബരൻ എന്നൊരു ആക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനൊരു പ്രമോ പ്രമോല് ഭയങ്കരമായിട്ട് കട്ടകലിപ്പിക്കുന്ന ഒരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പാട്ടില് ഭയങ്കര വണ്ണം ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ടോവിനോ ബൈക്ക് ഇങ്ങോട്ട് വിട്ട് അതിനുശേഷം അദ്ദേഹത്തിന് ഒരു 2 months കൊണ്ട് ഒരു 20 kg കുറച്ചുള്ളത്. 2 months കൊണ്ട് 20 kg? 20 kg കുറച്ചു. ചേട്ടൻ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കണേ? അത് കാലത്ത് വൈഡൊക്കെ ആയിട്ട് നല്ലൊരു രീതിയിലുള്ള വർക്കൗട്ട്, പിന്നെ നല്ലൊരു ഡയറ്റ്, പിന്നെ നിങ്ങൾ ഈ കാണുന്ന ചാക്കോച്ചന്റെ ട്രാൻസ്ഫോർമേഷൻ എല്ലാം ഒക്കെ ഞാൻ തന്നെ നടത്തിയതാണ്. പുള്ളി ഒരു പുഷപ്പ് എടുത്തൊരു ചാക്കോച്ചൻ ഒരു പുഷപ്പ് എടുത്തൊരു വാർത്ത, ഇത് ഭയങ്കരമായിട്ട് വാർത്തയായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകൾക്ക് ഓരോ വർക്ക്ഔട്ട് ആയി കൊടുത്തിട്ട് ചേട്ടൻ ഉറങ്ങാൻ സമയം കിട്ടുന്നു, അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവരുടെയൊക്കെ ബോഡി നോക്കി കഴിഞ്ഞപ്പോ എന്റെ ബോഡി നശിച്ചെന്നുള്ളതാണ്. കാരണം വേറെ ഫുൾ ഫോക്കസ് അവർക്ക് ഭക്ഷണം, അവരുടെ അവരുടെ ഉറക്കം, അവര് അവരെന്ത് ചെയ്യണം, അവരുടെ ഒപ്പം നടക്കണം, അവരെ വെള്ളം പോലും കൊടുക്കണം. ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരു വെള്ളം കുടിക്കാനൊക്കെ മറന്നുപോകും. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സപ്ലിമെന്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് എത്തിച്ചു കൊടുക്കണം. ഇപ്പൊ ചേരനെല്ലൂരിലുള്ള ഈ കാറ്റമൗണ്ട് ജിമ്മിന് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ എന്ത് പറയും? ഇവിടെ നമ്മൾ ഒരു പറഞ്ഞ ചെറുപ്പത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിരുന്ന ആക്ടിവിറ്റികൾ, നമ്മൾ ചെറുപ്പത്തിൽ സ്റ്റെപ്പ് കയറാൻ വരുന്ന കിതക്കില്ലായിരുന്നു, എന്ത് ഭക്ഷണം കഴിക്കാൻ വരുന്നു, അങ്ങനത്തെ ഒരു കുറെ കാലം കഴിഞ്ഞപ്പോ നമ്മൾ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊന്നും നമുക്ക് പറ്റാത്ത അവസ്ഥ വന്നത് മനസ്സിലായി. ഞാൻ എന്റെ ക്ലയൻസിന്റെ അടുത്ത് പറഞ്ഞത് 3-4 months, ഈ 4 months നിങ്ങളെ ഞാൻ ആ ഒരു ചെറുപ്പത്തിൽ ഒരു 17-22 കിടന്ന് വെച്ച ആക്ടിവിറ്റികൾ, നമ്മൾ ഓടിച്ചാടി നടന്ന് വെച്ചത്, കിതക്കാത്ത അവസ്ഥ, ഫാറ്റ് ലോസ്, നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡി, അങ്ങനത്തെ ഉള്ള സംഭവമാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ ഭയങ്കര ഹ്യൂജ് മസിൽ എന്നുള്ളത് നമ്മുടെ എല്ലാവരും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ജോലിയാണെങ്കിലും ആ ജോലി ഇപ്പൊ ഡ്രൈവിംഗ് ആണെങ്കിൽ പോലും നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഷോൾഡർ മസിൽസും ഇതൊക്കെ സ്റ്റിഫായി പോകും. ഈ മസിൽസ് ആക്ടിവേഷൻ ചെയ്യാനോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ കമ്പ്യൂട്ടർ മുമ്പിൽ നിൽക്കുമ്പോൾ ഇപ്പൊ പൊതുവെ ഒരു ബാക്ക് പെയിൻ വരാം, ഇതെല്ലാം നമ്മുടെ മസിൽ ഗ്രൂപ്പ് സ്ട്രെങ്ത്തൻ പോകുന്നതാണ് മനസ്സിലായി. ആ സ്ട്രെങ്ത് ചെയ്ത് ആ മസിൽ ഗ്രൂപ്പിനെ സ്ട്രെങ്തൻ ചെയ്ത് കൊടുക്കുക, അതിനുള്ള റിക്കവറിക്കുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക, റെസ്റ്റ് കൊടുക്കുക, അതുപോലെ തന്നെ സ്ട്രെച്ച് കൊടുക്കുക. ഒരു ആവറേജ് പേഴ്സൺ ഇപ്പൊ എന്നെ പോലെയുള്ള ഒരാള് വണ്ണം കുറയ്ക്കണം എന്നൊന്നും ആഗ്രഹമില്ല, എന്നാലൊരു ഹെൽത്തി ബോഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എത്ര നേരം ഒരു ദിവസം വർക്ക്ഔട്ട് ചെയ്യണമെന്നാണ് ചേട്ടന്റെ ഒരു കണക്ക് കൂട്ടൽ? ഒരു 45 minutes മതിയാവും. 45 minutes മതിയാവും. അതിന് കൂടുതൽ ചെയ്യുന്ന ഓവറാണ്. ഓക്കെ. നമ്മൾ ഒരുപാട് നേരം വർക്ക്ഔട്ട് ചെയ്യുന്നതല്ല കാര്യം, നമ്മൾ കൊടുക്കുന്ന എന്റെ ഡയറ്റ് എങ്ങനെയാണ്, എന്റെ ഡയറ്റ് എങ്ങനെയാണ്, എന്റെ റെസ്റ്റ് എങ്ങനെയാണ്, ഞാൻ എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്, ഞാൻ എന്റെ ബ്ലഡ് നോക്കിയിട്ട് എന്റെ ബ്ലഡിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതനുസരിച്ചുള്ള ഹോർമോൺസ് വ്യതിയാനങ്ങൾ ഉണ്ടോ. ഇപ്പൊ ആരും ഇതൊന്നും നോക്കാതെയൊക്കെയാണ് ട്രെയിനിങ് ചെയ്യുന്നത്. ഒരാളൊന്ന് ജിമ്മിൽ ജോയിൻ ചെയ്യും, അയാൾ വന്നിട്ട് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, എല്ലാവരും ഒരേ ടൈപ്പ് വർക്കൗട്ട്, അങ്ങനെയല്ല. അയാളുടെ ബ്ലഡ് എന്താണ് പ്രശ്നം, അയാളുടെ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അറിയണം, ഇതൊക്കെ എല്ലാം അറിഞ്ഞിട്ട് വേണം നമുക്ക് അയാൾക്ക് ഡയറ്റ് കൊടുക്കാൻ. ഇപ്പൊ ഒരു ക്രിയാറ്റിൻ കൂടി ആൾക്ക് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ കൂടുതൽ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കാൻ പറയും. അപ്പൊ ക്രിയാറ്റിൻ ഉള്ളവർക്ക് പ്രോട്ടീൻ ഡയറ്റ് കൊടുത്തിട്ട് അയാൾക്ക് കിഡ്നി അടിച്ചു പോകും മനസ്സിലായി. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഇവിടെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആള് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്താണെന്നുള്ളത് നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് സംസാരിക്കും, ഒരു 45 minutes സംസാരിക്കും. അയാളുടെ ബ്ലഡ് ടെസ്റ്റ് എടുപ്പിക്കും, അയാളുടെ പെർഫോമൻസ് എന്താണെന്ന് നോക്കും, ഇത് പിന്നെ അയാൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാന്ന് ചോദിക്കും. ഇതിനൊക്കെ എല്ലാം ശേഷം അയാളുടെ അടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും.
ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട് ബോഡിയുടെ അനാലിസിസ് നോക്കും, ഫാറ്റ് പെർസെന്റേജ് ഒക്കെ നോക്കുന്ന ബോഡിയുടെ അനാലിസിസ് നോക്കും. ഈ അനാലിസിസ് നോക്കിയതിന് ശേഷമേ ഇയാൾക്ക് ഡയറ്റും ഇയാളുടെ വർക്ക്ഔട്ട് സ്കെഡ്യൂളേ ഉള്ളൂ. ഓക്കേ, ഡൺ. അപ്പൊ എനിക്ക് ഇപ്പൊ എന്നെ ഒരു അനാലിസിസ് നടത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും, നമുക്ക് നോക്കാം. ബോഡി കോമ്പോസിഷൻ അനാലിസിസ് ഒക്കെ കിട്ടിയപ്പോ ചേട്ടൻ എന്ത് മനസ്സിലായി? ഇതിൽ എനിക്ക് വളരെ സന്തോഷമായ ഒരു കേസ് ഉണ്ട്. മസിൽ ലോസ് ഉണ്ട്, ഒരു 2.2 ഗ്രാം. ചേട്ടാ അത് സന്തോഷമാണ്, മസിൽ ലോസ് ആണ്. അത് ഭക്ഷണം ഡയറ്റ് കറക്റ്റ് ആവേണ്ടാണ്. ഇത് വെച്ച് ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടായിരുന്നു, എനിക്ക് ഇത്ര വെയിറ്റ് അല്ലേ ഉള്ളൂ, ഞാൻ ഏത് ടൈപ്പ് ട്രെയിനിങ് ചെയ്യണം. ഞാനൊരു ഇത് അറിഞ്ഞൂടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്യുമ്പോ സാധാ ട്രെയിനിങ് ചെയ്യും, വീണ്ടും എനിക്ക് മസിൽ ലോസ് വരും. എത്ര ഗ്രാം പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണമെന്ന് അറിയില്ല, ഏത് ടൈപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണമെന്ന് അറിയില്ല, എത്ര മിനിറ്റ് ഞാൻ കാർഡിയോ ചെയ്യണമെന്ന് അറിയില്ല. ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് എല്ലാ ജിമ്മുകളും ചെയ്യണത്. പക്ഷെ നമ്മളിത് കറക്റ്റ് ആയിട്ട് ഇതെല്ലാം നോക്കിയിട്ട് ഇതുണ്ട് ഇതുണ്ട് ഒരു 1.5 kg കൂട്ടണം നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യണം. അതേപോലെ 1.5 kg വെയിറ്റ് ഞാൻ ഇൻക്രീസ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് 2.2 kg മസിൽ ഇൻക്രീസ് ചെയ്യാനുണ്ട്. അതിൽ മസിലാണ് കുറഞ്ഞു വെക്കണത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വളരെ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക, റെസ്റ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ അടങ്ങി ഇത്തിരി ഭക്ഷണം, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ ഇൻടേക്ക് ചെയ്യുക, അങ്ങനെ നല്ലൊരു ജിമ്മിൽ വന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. വർക്ക്ഔട്ട് ചെയ്ത് കറക്റ്റ് ശരിക്കും പറഞ്ഞിട്ട് ഒരു 1.5 മാസം 2 മാസം കൊണ്ട് ഇത് പരിഹരിച്ചു പോകുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ ഇതില് മിനറൽസ് മിനറൽസ് കുറവാണ്, ഫുഡിൽ വരുന്ന മിനറൽസ് പ്രോട്ടീൻ കുറവാണ് ഇൻടേക്ക് ചെയ്യുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ ബോഡി വാട്ടർ നിൽക്കുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സോഡിയത്തിന്റെ അളവൊക്കെ വളരെ കുറവാണ്. ഉപ്പ് കണ്ടന്റ് ബോഡിയിൽ കുറവുമ്പോൾ വാട്ടർ ഡെപ്പോസിറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ AC കിടക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും ശരിക്കും പറയാം 33 something വെള്ളം വേണം, ലിറ്റർ ഇത് വേണം, ലിറ്റർ അല്ല ബോഡി വെയിറ്റ് അനുസരിച്ച് അത്ര ഇത് വേണം. പക്ഷെ 28.7 ഉള്ളു. അപ്പൊ മൊത്തം പ്രശ്നം, ഇത് പ്രശ്നമൊന്നല്ല, എന്റെ വെള്ളം കൂടി കുറവാണ്, മനസ്സിലായോ? വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ മിനറൽസ് കറക്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ, വൈറ്റമിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ ഇതിന് നല്ലത് നന്നാവും. നമ്മൾ കാണുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടല്ലേ, നല്ല ഹെൽത്തി ആണല്ലോ എന്നുള്ള ഫീല് മറ്റുള്ളവർക്ക് ഹെയർ ലോസ് ഉണ്ടാവില്ല. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒക്കെ ഞാൻ കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഉറക്കം കുറച്ച് കുറവാണ്. വെള്ളം ധാരാളമായിട്ട് കുടിക്കണം, ഒരു അത്യാവശ്യം ഒരു 3 liter എങ്കിലും വെള്ളം കുടിക്കണം. വേറെ വലിയ വിഷയങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തായാലും കാറ്റമൗണ്ട് ജിമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ വരുമ്പോഴത്തേക്കും നിങ്ങൾ വെറുതെ ഒരു ഒരു എന്താ പറയാ കണ്ടസ്റ്റന്റ് നമ്പർ 3 എന്ന് പറഞ്ഞ് എടുക്കുകയല്ല, നിങ്ങളുടെ ഫുൾ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളെ ഒരു ഒരു എന്താ പറയാ ജോയിൻ ചെയ്യിപ്പിക്കുക, രജിസ്റ്റർ ചെയ്താൽ ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ. അപ്പൊ ഏതായാലും എനിക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യാം. അപ്പൊ ഏതായാലും ബിഹൈൻഡ്വുഡ്സ് പ്രസൻസ് വീസ്റ്റാർ സ്റ്റാർ ജിം അവാർഡ്സിന്റെ ഫൈനൽ 10 എത്തിയിട്ടുള്ള കാറ്റമൗണ്ട് ജിം ചേരാനല്ലൂരിന് എല്ലാവിധ വിഷസും അറിയിക്കുകയാണ്. അപ്പോ ഫൈനൽ 5 പിന്നീട് വിന്നർ ആയിട്ടും ഒക്കെ വരാൻ സാധിക്കട്ടെ. ഇത് ഞാൻ എല്ലാ ജിമ്മിനോടും പറയണം. താങ്ക് യു സോ മച്ച് ചേട്ടാ. Vstar, just right for me.